ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മനൂസ് ബ്ലൂമി ലീഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയില്ലേ, അതായത് 6 മാസം മുതൽ 3 വയസ്സ് വരെ പിള്ളേർക്ക് കുട്ടിക്ക് കിട്ടുന്നതാണ്. ഒരു പൂരക പോഷക ആഹാരമാണിത്. അത് വെച്ചിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. മിക്ക പിള്ളേരും ഇത് കഴിക്കാറില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുത്താൽ അവർ കഴിക്കൂ കേട്ടോ. അതിനായിട്ട് 1.5 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. മിക്കവാറും പിള്ളേരൊന്നും കഴിക്കാറില്ല, ആർക്കും ഇഷ്ടമില്ല. ഇവിടെ നമ്മുടെ കുഞ്ഞാവക്ക് ഇത് ഇഷ്ടമില്ല കേട്ടോ, ഇത് കഴിക്കാറേ ഇല്ല അവളും. ഏകദേശം ഒരു 1.5 കപ്പ് അമൃതം പൊടിയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും കഴിക്കൂ കേട്ടോ. ഇത് അതിലേക്ക് നമ്മളൊരു നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, മധുരത്തിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്വല്പം ഉപ്പിട്ട് പിന്നെ അതിലോട്ടിടുന്നത് നമ്മൾ പഞ്ചസാരയാണ്. ഒരു 3 സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 2 സ്പൂൺ പഞ്ചസാരയും, മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഒത്തിരി വേണ്ടാത്തവരാണെങ്കിൽ 2 സ്പൂൺ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി മധുരം കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ 3 സ്പൂൺ ഇടാം കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എല്ലാ ഭാഗത്തും പഞ്ചസാരയൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴക്കത്തില്ലേ, ആ പരുവത്തിന് കുഴച്ചെടുക്കണേ. കുറേശ്ശെ വേഗം വെള്ളം കൂടിപ്പോയതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ പാടുള്ളേ. പിന്നെ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പശ കിട്ടത്തില്ല കേട്ടോ. അതിന് ശേഷം നമുക്കൊരു എന്തെങ്കിലും സ്പാച്ചുലോ എന്തെങ്കിലും വെച്ച് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളു കേട്ടോ, ചൂട് കൂടുതലൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു സ്പൂണോ സ്പാച്ചുലോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കൈ വെച്ച് അതിനെ ഇളക്കിയെടുക്കാനേ. ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഒന്ന് ഇത് മിക്സാക്കിയെടുക്കുക. കറക്റ്റ് നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിന് കിട്ടിയാൽ മതിയേ. ഇനി നമുക്ക് കൈ വെച്ചതിന് ഒരു ബോള് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ അതിനെ നന്നായിട്ട് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണേ. ഏകദേശം ആയിട്ടുണ്ട് ഇത്. നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മോൾ അങ്ങ് ഇരുന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. എണ്ണ ഇട്ടിട്ട് ഒന്നുകൂടെ ഫുള്ള് ആ എണ്ണ ആക്കി കൊടുക്കാവേ. ഫുള്ള് ആ ബോളിൽ ഫുള്ള് നമുക്ക് ആ എണ്ണ ഓയിലിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോളിനെ നമുക്കിനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിനകത്തൊരു ഫില്ലിങ് വെക്കുന്നുണ്ട്, ആ ഫില്ലിങ് റെഡി ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക്. അതിനായിട്ട് നമ്മളൊരു ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്കായി ചിലർ നേന്ത്രപ്പഴം എന്നൊക്കെ പറയും, അതാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണേ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു ഫുള്ള് ഏത്തയ്ക്ക ഫുള്ളുണ്ട്. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കാവേ. ചെറുതായിട്ട് ഇതാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 4 ഏലക്ക നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുവാണേ. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണേ നമ്മൾ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയാണിത്. അതുകൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാരയും കൂടെ വേണേ. പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് കൂടുതൽ ചേർക്കാം. കുറവ് മതിയെങ്കിൽ കുറച്ച് കുറവ് ചേർത്താൽ മതിയേ. നമ്മളൊരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 സ്പൂൺ എന്ന് പറഞ്ഞാൽ അധികം മധുരമൊന്നുമില്ല, എന്നാൽ ഒരു പാകത്തിനുള്ള മധുരം ആ ഒരു പരുവാണേ. ഇനി ഈ മിക്സിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഞാൻ നന്നായിട്ട് സ്പൂൺ വെച്ച് എൻ്റെ ഇത് തേങ്ങ കഴന്ന് വീണിട്ടുണ്ട്, അതായത് ചിരട്ടയിൽനിന്ന് വിട്ട് കുറച്ച് പോന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ലാതെ എടുത്താൽ മതി, ഇനിയിപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതിലോട്ട് തന്നെ ഇട്ടതാണേ. അതിന് ഇനിയിപ്പോൾ ആരും പറയാൻ നിൽക്കണ്ട, അത് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടതാണ്. അങ്ങനെ ആക്കാതെ എടുത്താലും മതി, അല്ലെ മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. എനിക്കത് മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അതിനകത്തോട്ടിട്ടെ. ഇനി വേണ്ടത് നമുക്കൊരു വാഴയിലയാണേ. വാഴയിലയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയിലോട്ട് ഒരു തുള്ളി എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ മാവ് അത്തേന്നൊന്നും ഇട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എണ്ണ. നന്നായിട്ട് വാഴയിലയിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഉരുട്ടി ബോളാക്കി വെച്ചിരിക്കുന്ന ആ മാവിൻ്റെ പകുതി എടുത്തേ. പകുതി എടുത്തിട്ട് നമ്മുടെ ഈ വാഴയിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇപ്പം തന്നെ ഏകദേശം പരിപാടികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇച്ചിരി സ്പ്രെഡാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിലൊന്ന് വെള്ളം തൊട്ടിട്ട് ആക്കി കൊടുത്താൽ മതിയേ. കയ്യിൽ നമ്മൾ അട പരത്തത്തില്ലേ, അതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയേ. കയ്യിലൊന്ന് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് വിട്ടുപോകണമെന്ന് ജസ്റ്റ് കൂട്ടി വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ കട്ടി കുറച്ച് കുറച്ച് നമ്മളൊരു അട പരുവത്തിനാക്കി എടുക്കണേ. അടപ്പരുവത്തിനെല്ലാം ഒന്ന് നൈസാക്കി ആക്കി എടുത്താൽ മതി. ഇത് വെള്ളം കയ്യിൽ തൊട്ടാൽ വേഗം അങ്ങ് പരന്ന് കിട്ടിക്കോളുവേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് വിണ്ട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി, അത് റെഡി ആയി കിട്ടും. കണ്ടോ, ആ കറക്റ്റ് ഒരു ഷേപ്പിന് കിട്ടിയിട്ടില്ലേ. ജസ്റ്റ് ഇതിൻ്റെ കോർണറൊക്കെ നമുക്കൊന്ന് ശരിയാക്കി ഒരു ഷേപ്പാക്കി എടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഷേപ്പാക്കിയില്ല എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വിട്ടു പോരുന്നുണ്ടോ ഞാൻ നോക്കിയതാണ് കേട്ടോ. ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോവാണേ. ഫില്ലിങ് സെൻറ്ററിൽ, കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഫില്ലിങ് വെക്കണേ. ഒരു ഏലക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മക്കൾക്കൊക്കെ, കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ഏത്തയ്ക്ക അധികം പഴുക്കാത്തതാണ്, അതുകൊണ്ടൊരു വെന്ത് വരുമ്പോൾ ഒരു കളറ് കാണത്തില്ല. നല്ല പഴുത്ത ഏത്തയ്ക്ക ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ കാണാൻ നല്ല ഭംഗിയായിരിക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ ഫില്ലിങ്സിൽ തേങ്ങ ഇച്ചിരി കൂടുതൽ വരുവാണെങ്കിലാണ് അതിൻ്റെ ആ ഒരു രുചി വരുന്നത്. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കണേ, റോൾ ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ റോൾ ഷേപ്പിലായില്ലേ. ഇനി ഇങ്ങനെ അങ്ങ് വെച്ച് ഉരുട്ടിയെടുത്താൽ മതി. റോൾ ചെയ്തിട്ട് അറ്റം ജസ്റ്റ് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തായിരുന്നേ ലാസ്റ്റ്, ആ ഫില്ലിങ്സ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്പുറം അപ്പുറം ഒട്ടിച്ചു കൊടുത്തായിരുന്നു. അതിനുശേഷം നമ്മുടെ ബാക്കിയും കൂടെ റെഡി ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റീമറിനകത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ 4 മണി പലഹാരം റെഡിയാവുമേ. ഫുള്ള് നമ്മൾ സ്റ്റീമറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീമറ് 10 മിനിറ്റ് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റണേ. നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി, നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും എന്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കാം. ഞാനിത് നല്ല ചൂടോടെയാണ് കട്ട് ചെയ്യുക, അതുകൊണ്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് പൊടിഞ്ഞു പോയത്. ചൂടാറിയിട്ടാണെങ്കിൽ ഇങ്ങനെ പൊടിയത്തില്ല, നല്ല കട്ടിക്കിരുന്നോളും. ഇത് നല്ല ചൂടിനെ തന്നെ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് വീഡിയോ ചെയ്ത് തീർക്കാനുള്ളതിന് വേണ്ടിയിട്ട് ആ ചൂടോടെ തന്നെ എടുത്ത് മുറിച്ചു. ആവി പോകുന്നുണ്ട്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് സൈഡൊക്കെ. ചൂടാറിയിട്ട് ചെയ്യുവാണെങ്കിൽ പൊടിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.